ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഇന്ത്യയുടെ കൊടി പാറിപ്പറക്കുന്ന ആ ഒരു രംഗം കണ്ടില്ലേ, എത്ര മനോഹരമാണല്ലേ. അപ്പോൾ നമ്മളിപ്പോഴും ഝാൻസിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് റാണിമഹലിലേക്കാണ് പോകാൻ പോകുന്നത്. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഝാൻസിയുടെ കുറച്ചൊരു വ്യൂസ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഝാൻസി എന്താണ്, ഝാൻസിയുടെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ നമ്മൾ റാണിമഹലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റാണിമഹലിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അത്. ഫസ്റ്റ് ഉള്ളിലേക്ക് കയറിയപ്പോൾ നമുക്ക് സംഭവം ഒന്നും പിടികിട്ടിയില്ല കേട്ടോ. കാരണം ഒട്ടും നടുക്കായിട്ടൊരു പൂന്തോട്ടം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റായിട്ട്, അതായത് നമ്മുടെ നടുമുറ്റം പോലെയാണ് ഇതുള്ളത്, ചുറ്റുമായിട്ടും ബിൽഡിങ്ങും കൊടുത്തിട്ടുണ്ട്. നടുക്ക് എന്താ കുറച്ച് സ്പേസിൽ അവർ പൂന്തോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുന്ന സമയത്ത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല കയറിയപ്പോൾ എതിലെയാണ് പോകേണ്ടതെന്ന്. കാരണം ചുറ്റുഭാഗം എന്താ ഇത് നിങ്ങൾ കാണുന്നില്ലേ വീടുകൾ, ഇത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മുകളിൽ നിലയിലേക്കിലും നമുക്ക് അലോഡാണ് പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. കണ്ടില്ലേ എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇതാണ് അവിടുത്തെ ഒരു മുറ്റമെന്ന് പറയുന്നത്. സ്റ്റെപ്പ് കയറി ശരിക്കും പറഞ്ഞാൽ ഞാൻ തളർന്നുപോയി. കാരണം നമ്മുടെ ഒരു മുട്ട് മടക്കി കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അത്രയാണ് ഓരോ സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത്. നമ്മളൊരു മുട്ട് മടക്കി കഴിഞ്ഞാൽ എത്രയാണോ ഡിസ്റ്റൻസ്, അത്രയുണ്ട് ഒരു സ്റ്റെപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ശരിക്കും തളർന്നുപോയി. ചുമർചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ, കുറേ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റി. പെയിൻറ്റിങ്സ് ആണ്, പണ്ട് കാലത്തുള്ള പെയിൻറ്റിങ്സ് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റിയത്. പക്ഷേ ഒന്നിനും ഡാമേജ് എന്ന് പറയാനില്ല, ജസ്റ്റ് ഒന്ന് ഡള്ളായിട്ടുണ്ട് കളറൊക്കെ, അത്ര തന്നെയുള്ളൂ. മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ബെഡ്റൂംസ് പോലുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ ഇതിങ്ങനെ കാണാൻ പറ്റിയത്. വളരെ മനോഹരമായിരുന്നു. ഓരോന്നും സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മേൽക്കൂരയിലും അവരതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ഓരോ റൂമിൽ മാത്രം. മറ്റുള്ള റൂമൊക്കെ ചേഞ്ച് ആണ് കേട്ടോ, എല്ലാ റൂമും ഒരുപോലെയല്ല ഉള്ളത്. വളരെ മനോഹരമായിരുന്നു കാണാനായിട്ട്. നല്ല വെളിച്ചം കിട്ടുന്ന തരത്തിലാണ് റൂമുകൾ ഉള്ളത്. അതുപോലെ ഒരുപാട് വാതിലുകൾ ഓരോ റൂമിലും ഉണ്ട്. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ രണ്ടുപേർ കയറി കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുന്ന വഴി നമുക്ക് മനസ്സിലാവില്ല. ഒരുപാട് വഴികളുള്ളത് കൊണ്ട് കുറച്ച് പ്രത്യേകതയുണ്ട് അതിന്. ഓരോ മുറികളിലും ഒരുപാട് വാതിലുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല തടിയുണ്ട്. അതായത് ആ ഓരോ ചുമലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പറയാനുള്ള എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പിന്നെ നല്ല വാങ്ങി കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ വാതിലുകളുണ്ട്. വലിയ ജനലാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതൊക്കെ ജനലുകളാണ്, വലിയ ജനലാണ് ഇവിടെ ഉള്ളത്. പിന്നെന്താ മേലെ മേൽക്കൂര എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ എന്താ പറയുന്നത് മച്ചാണ് കേട്ടോ. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് എത്താൻ വലിയൊരു ഡിഫറൻസ് എന്താ പറയാ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. കാരണം ഒരുപാട് വാതിലുകളുണ്ട് ഒരു റൂമിൽ തന്നെ. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ എന്താ പറയുക ഇഷ്ടമായി. അതുപോലെ തന്നെ അത്ഭുതമായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എക്കോ വരുന്ന സമയത്ത് അത് കേൾക്കാനായിട്ട് അവർ തന്നെ സൗണ്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ വീഡിയോസിൽ വന്നിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ക്ഷമിക്കണം, കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണത്. അതുപോലെ ഈ സ്റ്റെപ്പ് കുറച്ച് ഡിഫിക്കൽട്ടി തന്നെയാണ്. ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഒരു എന്താ പറയുക ഒരു റൂമിലേക്കാണ് എത്തുന്നത്. അത് തുറന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റിയത് ഒരുപാട് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന ശില്പങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയത്. വളരെ മനോഹരമായിരുന്നു. അതിനൊരു കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റി. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് എന്താ ചാരി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്, ഫിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെപ്പോലെയുള്ളവരെയും കൂട്ടി പോകുന്ന സമയത്ത് നമുക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ചിലതൊക്കെ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ അവിടെ ചാരി വെച്ചിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റാണിമഹലിലെ കാഴ്ചകൾ, വളരെ മനോഹരമായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പോയത് നമ്മുടെ ജാൻസിയിലൊരു മ്യൂസിയത്തിലേക്കാണ്. അതിൻ്റെ വീഡിയോയും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൂടി നിങ്ങളൊന്ന് കാണണം സ്കിപ്പ് ചെയ്യാതെ. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടുത്തെ കളക്ഷൻസ്. മ്യൂസിയത്തിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ ഇത്. നമ്മളിവിടെ ടിക്കറ്റൊക്കെ കൊടുത്തു. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം വീഡിയോ എടുക്കാനായിട്ട് എക്സ്ട്രാ ടിക്കറ്റ് വേണം കേട്ടോ. അതൊക്കെ എടുത്തു നമ്മൾ കയറി. എല്ലാ ഭാഗത്തും സെക്യൂരിറ്റീസ് ഉണ്ട്, അത് നിർബന്ധമായിരുന്നു. ഗണ്ണൊക്കെ വെച്ചിട്ട് ഇവിടെ 2, 3, 4 സെക്യൂരിറ്റീസ് ഒരു റൂമിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. അത്രക്കും വിലമതിക്കുന്ന സാധനങ്ങളാണ് അകത്തുള്ളത് എന്ന് നമുക്കപ്പോൾ തന്നെ തോന്നി. നമ്മൾ കയറുന്ന സമയത്ത് കാണാൻ പറ്റിയത് ജാൻസി റാണി ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള ആയുധങ്ങളാണ് ആദ്യം തന്നെ ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അമ്പുണ്ട്, വില്ലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വാള്, പരിച, എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റി. ഇതൊക്കെ ഒന്നും തന്നെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിട്ടില്ല, അതൊരു പ്രത്യേകത തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ അവരത് അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ വളരെ എന്താ പറയുക, എൻ്റെ മകന് ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടമാണ് അമ്പും വില്ലെന്ന് പറയുന്നത്. അത് കണ്ടപ്പോൾ അവൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണ്, അവൻ വിചാരിച്ചത് ശരിക്കും കളിക്കാൻ മാത്രമാണ് അതൊക്കെ ഉപയോഗിക്കുക എന്നതാണ്. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ശരിക്കും അത്ഭുതം തന്നെയായിരുന്നു. പലതരത്തിലുള്ള ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റി. ആയുധങ്ങളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. നമുക്കിത് കണ്ടപ്പോൾ മനസ്സിലായി പണ്ട് കാലത്തുള്ള എന്താ പറയുക രാജാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ജാൻസി റാണിയുടെ കാലത്തുണ്ടായിരുന്ന പല പല കാര്യങ്ങൾ, അത് കണ്ടില്ലേ, തോക്ക്, പണ്ട് കാലത്തുള്ള തോക്കാണിത്. ഡാമേജ് എന്ന് പറയുന്നത് അത്ര വലിയ തരത്തിലുള്ള ഡാമേജ്, അത്രയും കാലപ്പഴക്കം ഉണ്ടായിട്ട് തന്നെ ഡാമേജ് എന്ന് പറയാനായിട്ട് പറയത്തക്ക ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല. അവർ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ഇതൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഡാമേജസ് ഒന്നും ഒന്നിനും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഇരുമ്പാവുമ്പോൾ ജസ്റ്റ് ഒന്ന് തുരുമ്പിക്കുമല്ലോ, അങ്ങനെ ഒരു എന്താ പറയുക ഡാമേജ് മാത്രമേ എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ കുറേ പിക്ചേഴ്സ് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് കണ്ടു. അതുപോലെയുള്ള പണ്ടത്തെ ഗ്രന്ഥമാണ് കേട്ടോ ഇത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ലിപി എന്ന് പറയുന്നത് ഹിന്ദിയല്ല, മറ്റെന്തോ തരത്തിലൊരു ലിപിയാണ് ഇവിടെ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള പിക്ചേഴ്സ് കാണാൻ പറ്റി, വാൾ പെയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറേയൊക്കെ വരച്ചതാണ് കേട്ടോ. അതുപോലെ 3 നിലകളിലായിട്ടാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഓരോ നിലകളിൽ ഓരോ തരത്തിലുള്ള കളക്ഷൻസാണ് കാണാൻ പറ്റിയത്. ഇതൊക്കെ പിക്ടോറിക്കൽ റിപ്രസെൻറ്റേഷൻ, അതായത് പണ്ട് കാലത്തെ പിക്ചേഴ്സ്. അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതിലുള്ള ഒരു തെളിവ് പോലെ ഈ ഒരു പിക്ചർ അവർ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവരത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓരോ സെക്ഷനിൽ ഓരോ കാര്യങ്ങളാണ് അവർ. ഒരു കാഴ്ചയാണ് ഇത്. കാരണം ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പാവകളിയാണ് ഓർമ്മ വന്നത്. പാവകളിയിൽ ഞാൻ ഇങ്ങനെയുള്ള എന്താ പറയുക രൂപങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു എന്താ പറയുക സ്റ്റാച്ചു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ മെറ്റീരിയൽ എന്നറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പല എന്താ പറയുക അവരുടെ ഫെസ്റ്റിവൽസും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ജാൻസി റാണിയുടെ ആ ഒരു ലൈഫാണ് ഇവിടെ അവർ കാണിക്കുന്നത്. അതുപോലെ മറ്റൊരു ഫ്ലോറിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കിവിടെ കുറേ ശില്പങ്ങൾ കാണാൻ പറ്റി. അന്നത്തെ കാലത്തുണ്ടായിരുന്ന കുറേ എന്താണെന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കാണുന്ന സമയത്ത് നമുക്ക് ഓരോ എന്താ പറയുക ശില്പങ്ങളാണ്, ശില്പങ്ങൾ എന്തൊക്കെയോ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുണ്ടായത്. പലതും ഡാമേജ് ആയിട്ടുണ്ട്. കുറേ ആനയുടെയൊക്കെ രൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തുമ്പിക്കൈയൊക്കെ പോയിട്ടുണ്ടായി. പക്ഷെ അതുപോലെ കുറേ അതിൻ്റെ കാലൊക്കെ പോയിട്ട് കണ്ടു. എന്നാലും കുറേയൊക്കെ എന്താ പറയുക അവർ നല്ല രീതിയിൽ തന്നെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത്രയും കാലപ്പഴക്കം ഉള്ളത് കൊണ്ട് തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള ഡാമേജസ് ഉണ്ടാവുമല്ലോ. കണ്ടില്ലേ, ഇതൊക്കെ മുറിഞ്ഞു പോയതാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത്, മുഴുവനും ഫിക്സ് ചെയ്തിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴൊന്നും നമുക്ക് പേടിക്കാനൊന്നുമില്ല. കുറേയൊക്കെ അവിടെ നിന്ന് പകുതിക്കുന്നൊക്കെ പൊട്ടിയിട്ടൊക്കെ കണ്ടു. കണ്ടില്ലേ, പല പല വെറൈറ്റി രൂപങ്ങളാണ് കാണാൻ പറ്റിയത്. കുറേയൊന്നും മനസ്സിലായില്ലേ സത്യം പറഞ്ഞാൽ എന്താണെന്നുള്ളത്. നല്ല ഭംഗിയിൽ ഇത് കൊത്തുപണി ചെയ്തിട്ടുണ്ട്. കല്ലാണ് കൂടുതലും, ഇത് മുഴുവനും കല്ലാണ്. അതുകൊണ്ട് തന്നെ കൊത്തുപണി ചെയ്ത കല്ലുകൾ കാണാൻ പറ്റി. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് ശിലിയാക്കി മാറ്റിയിട്ടുണ്ട്.
അതുപോലെ ബുദ്ധിസത്തിൻ്റെ ഒരു സെക്ഷനും ഉണ്ടായി കേട്ടോ. ബുദ്ധിസം അത് കണ്ടില്ലേ, അതായത് ബുദ്ധിസത്തിൽ വരുന്ന കുറേ ചിത്ര ശിലകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ മറ്റൊരു റൂമിൽ നമുക്ക് കാണാൻ പറ്റും, ഇത് പണ്ട് കാലത്തെ കോയിൻ കളക്ഷൻ ആണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, കുഞ്ഞുങ്ങളൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ അവർക്കതൊരു അത്ഭുതം തന്നെയാണ്. കാരണം നമ്മുടെ പണ്ട് നമ്മുടെ എന്താ പറയുക പൂർവികർ ഇങ്ങനെയുള്ള നാണയങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ഓട്ടണ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ കണ്ടത് ഒരു 20 പൈസ കണ്ടിട്ടുണ്ട്, 5 പൈസ കണ്ടിട്ടുണ്ട്, 10 പൈസ കണ്ടിട്ടുണ്ട്, പിന്നെ 25 പൈസ, അത്രയും നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോൾ പലതരത്തിലുള്ള എന്താ നാണയങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ പല രാജ്യങ്ങളിലെ നാണയം ഇവരിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ഒരു എന്താ പറയുക അത്ഭുതമായിട്ടുള്ള കാര്യം തന്നെ. ഇത് കണ്ടില്ലേ, ഒരണയാണ് ഇത് കാണാൻ പറ്റിയത്. പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരെണ്ണ രണ്ടെണ്ണ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഓട്ടണയൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു തവണയോ മറ്റോ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് ചെറുപ്പത്തിൽ. അതും എൻ്റെ അമ്മയൊക്കെ എടുത്തു വെച്ചത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ കണ്ടത് വളരെ അത്ഭുതകരമായൊരു കാര്യം തന്നെയാണ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. പണ്ടത്തെ ഒന്നിനും ഒരു ഡാമേജും പറ്റിയിട്ടില്ല, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെയൊക്കെ കയ്യിൽ 10 പൈസ അതുപോലെ തന്നെ 5 പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡള്ളായിട്ടാണ് കാണാൻ പറ്റിയത്. ഇത് നല്ല നല്ല ബ്രൈറ്റ് കളറ് തന്നെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. കോയിൻ കളക്ഷൻ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ. പിന്നെ നമ്മൾ പോയ ഭാഗത്ത് കാണാൻ പറ്റിയത് ഈ ജാൻസി റാണിയുടെ ജനിച്ച കാലം മുതലുള്ള ഓരോ കാര്യങ്ങൾ, അതായത് അവരുടെ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങൾ, അതുപോലെ അവരുടെ ഗുരു പഠന എന്താ പറയുക നമ്മുടെ പഠന സമയത്തുണ്ടായ കാര്യങ്ങൾ, അതൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ കൂടെ കളിച്ച കാര്യങ്ങൾ അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. യുദ്ധം നടന്ന കാലം, അതുപോലെ കല്യാണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ വിചാരിച്ചു ശരിക്കും ഇത് അകത്ത് ആരൊക്കെ നിന്നതാണെന്നാണ് ആദ്യം മോള് വിചാരിച്ചത്. അവൾ ചോദിച്ചത് ആരാണെന്നൊക്കെ. പക്ഷേ മോനത് മനസ്സിലായി ശരിക്കും ഇതൊരിക്കലും സ്റ്റാച്യൂസ് ആണെന്നുള്ളത്. പക്ഷേ ശരിക്കും ദൂരത്ത് കാണുന്ന സമയത്ത് വളരെ മനോഹരമായിരുന്നു കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കത് ശരിക്കും ഒരു അട്രാക്റ്റീവ്, അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക അത്ഭുതം തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത്. കണ്ടില്ലേ എത്ര നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒന്നിനും ഒരു ഡാമേജും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ഇവർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇടക്കിടക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിന്. You and me, 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 you and me,
അപ്പോൾ ജാൻസിയിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു.